നമസ്കാരം. ഏറ്റവും പുതിയൊരു വാർത്ത അനുസരിച്ച് രാജ്യത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആറ് സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിരിക്കുന്നു എന്നതാണ്. അവിടെ ആ ആറ് സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കളെ ന്യൂനപക്ഷമായി കണക്കാക്കണം എന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാട്, സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹിന്ദുക്കളാണ് ഒരു സംസ്ഥാനത്തിൽ ന്യൂനപക്ഷമെങ്കിൽ അവരെ ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷ വിഭാഗമായി കണക്കാക്കണമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്, മിസോറോ, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കളെ ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഹർജി. നിലവിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 1992 പ്രകാരം മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധർ, ജെയിൻ, സോറോസ്ട്രിയൻസ്, സത്യം പറയാമല്ലോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെയൊരു മതവിഭാഗം, സോറോസ്ട്രിയൻസ് എന്ന് പറഞ്ഞ ഒരു സംഗതി, എന്നീ മതവിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷമായി കണക്കാക്കുന്നത്. എന്നാൽ മിസോറമിൽ ഹിന്ദുക്കളുടെ ശതമാനം ശരാശരി എന്നത് 2.75% മാത്രമാണ് മിസോറമിലുള്ളത്. നാഗാലാൻഡിലുള്ളത് 8.75%, മേഘാലയയിൽ 11.53%, അരുണാചൽ പ്രദേശിൽ 29%, മണിപ്പൂരിൽ 31.39%, അതേപോലെ പഞ്ചാബിൽ 38.40%. നമുക്കറിയാം പഞ്ചാബിൽ സിഖുകാരാണ് കൂടുതലുള്ളത്. കാശ്മീരിൽ 28.44%, ലക്ഷദ്വീപിൽ 2.5%. ഇതാണ് കണക്ക്. ഇതിൽ തന്നെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിട്ടുള്ള പ്രദേശമാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ മണിപ്പൂർ, അതേപോലെ മേഘാലയൊക്കെ. ഈ മണിപ്പൂരിലൊക്കെ ഭരിക്കുന്നത് BJP. അതായത് ഇതിൻ്റെയൊക്കെ ഒരു രക്തം ചുരുക്കം ഇത്രയേ ഉള്ളൂ, പല സംസ്ഥാനങ്ങളിലും നിലവിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിട്ട് വരികയാണ്. അതുകൊണ്ട് ആ അത്തരം സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദുക്കളെയും ന്യൂനപക്ഷമായിട്ട് തന്നെ കണക്കാക്കി മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങളോ മറ്റു പരിഗണനയോ സംവരണമോ ഒക്കെ കൊടുക്കണം എന്നായിരിക്കാം ഒരുപക്ഷെ ഇനി ഇതിൻ്റെ തുടർ നടപടികൾ വരുമ്പോൾ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരും ഈ സുപ്രീം കോടതിയൊക്കെ വിധിക്കാൻ പോകുന്നത്. എന്തായാലും നിലവിൽ നമുക്ക് 28 സംസ്ഥാനങ്ങളാണ് നിലവിലുള്ളത്. ഇപ്പോൾ ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവിയില്ല. ഈ 28 ആറ് സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ് എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. പലർക്കും അതൊരു പുതിയ അറിവായിരിക്കും, ചിലർക്കൊക്കെ വലിയ അത്ഭുതമായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.